ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ കുറേ പുതിയ അതിഥികളെ കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ കിളിക്കുട്ടിയിൽ നിന്ന് കുറേ കിളിക്കുഞ്ഞുങ്ങളിപ്പോൾ പുറത്തിറങ്ങി. അതിൽ താണ്ട് ഇതിപ്പോൾ നിൽക്കുന്ന റെഡ് ഐ ആണ്. ഇതിൻ്റെ മദർ റെഡ് ഐയും ഫാദർ അച്ഛൻ സാധാ കിളിയുമാണ്. പക്ഷേ അതിനകത്ത് ഈ വട്ടം ഇറങ്ങിയ കുഞ്ഞ് റെഡ് ഐ ആണ്. വേറെയും കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ ഇയാൾ കലത്തിൽ നിന്ന് പുറത്ത് ചാടി. അപ്പോൾ അവരെ ഒന്ന് ഇതിനെ ഒന്ന് എന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പുറത്തെടുത്തത്. ഇനി അങ്ങോട്ടുള്ള കുറേ കൂട്ടിലുണ്ട്, പക്ഷേ എങ്കിൽ തന്നെയും ഈ മഴ സമയത്തും ഈ തണുപ്പുള്ള സമയത്തും ബ്രീഡിങ് ഇവരുടെ അല്പം കുറവാണ്. ഇവരുടെ കൂടുതലായിട്ട് ബ്രീഡിങ് കിട്ടുന്നത് നല്ല ചൂടുള്ള സമയത്താണ്. നല്ലതായിട്ട് ബ്രീഡിങ് എനിക്ക് ഇതുവരെയായിട്ട് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് കൂട്ടിൽ ചിലപ്പം ഒരു കുഞ്ഞും രണ്ട് കുഞ്ഞുങ്ങളായിട്ടൊക്കെ കാണത്തുള്ളൂ. പക്ഷേ ചൂടുള്ള സമയമായി കഴിഞ്ഞാൽ ഇവരുടെ ബ്രീഡിങ് നേരെ ഇരട്ടിയാ. എന്നുവെച്ചാൽ ചിലപ്പം മൂന്ന് കുഞ്ഞുങ്ങൾ, നാല് കുഞ്ഞുങ്ങൾ, എനിക്കിവിടെ ആറ് കുഞ്ഞുങ്ങൾ വരെ ഒരു കലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡ് ഐ ആണ്. എനിക്ക് റെഡ് ഐയുടെ രണ്ട് മൂന്ന് പേഴ്സ് ഇപ്പോൾ ഓൾറെഡി കിടപ്പുണ്ട്. പിന്നെയും കുറേ കുഞ്ഞുങ്ങളുണ്ട്. അത് സാധാരണ നോർമലാണ്. ഞാനിപ്പോൾ കാണിക്കാം. അതായത് ഉണ്ടോ, ഇതിപ്പോൾ ഒരു കലത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി രണ്ട് കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ തള്ളക്കിളി ഇപ്പോൾ അടുത്ത മുട്ടയിട്ടു. ഇപ്പോൾ ഇവർ രണ്ടുപേരിപ്പം വെളിയിലിറങ്ങി. ഒരാൾ പറക്കാറായി, ഒരാളങ്ങനെ പറന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇവർ ഒരു 15 അല്ലെങ്കിൽ 20 ദിവസം കൂടെ അവരുടെ പേരൻറ്റിൻ്റെ കൂടെ ഇന്ന് എങ്ങനെ കഴിക്കേണ്ട എല്ലാം മറ്റും നല്ലതായിട്ട് പഠിക്കും. അങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ നമ്മളെ മാറ്റും. അപ്പോഴത്തേനും ഇതിൻ്റെ തള്ളക്കിളി വീണ്ടും മുട്ടയിട്ട് ആടെ എഴുത്തി അടുത്ത കുഞ്ഞുങ്ങൾ അപ്പോഴത്തേനും പുറത്തിറങ്ങും. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല ഇപ്പോൾ പ്രോഗ്രസ് ഉണ്ട്. മിക്ക കൂടുകളിലും നല്ല കലങ്ങളിനകത്തെല്ലാം നല്ലതായിട്ട് കുഞ്ഞുങ്ങളുണ്ട്, മുട്ടയുണ്ട്. ഒരു കൂട്ടി തന്നെ രണ്ടും മൂന്നും നാല് മുട്ടയും കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ മറ്റേ സാധാരണ അപേക്ഷിച്ച് കുറവാണ്. അപ്പം ഇത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.